ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സുല്ലമുസ്ലാം ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂൾ അരീക്കോട് മലപ്പുറം അവരുടെ ഫോട്ടോൺ എന്ന മീഡിയ സ്റ്റുഡിയോയും ഒപ്പം തന്നെ ഓ ലൈവ് എന്ന മീഡിയ ക്ലബ്ബും നമ്മൾ ഇനിയിപ്പോൾ ഉദ്ഘാടനത്തിന്റെ അതിന്റെ ഉദ്ഘാടന പരിപാടിയിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമ്മോടൊപ്പം അവിടെ നിന്ന് അതായത് അരീക്കോട് നിന്ന് ഈ സ്കൂളിൽ നിന്ന് നമ്മോടൊപ്പം ചേരുകയാണ് നമ്മുടെ രണ്ട് വിദ്യാർത്ഥി റിപ്പോർട്ടർമാർ സജാ സലീമും ശരണ്യയും. രണ്ടുപേർക്ക് ഞങ്ങൾ കൈമാറുന്നു, നിങ്ങളുടെ പരിപാടിയിലേക്ക് കടക്കാം. ഹലോ പ്രമോദ് സാർ, വീണ മാം, കേൾക്കാമോ? കേൾക്കാം, ഉറപ്പായിട്ടും പറഞ്ഞോളൂ. ഓക്കെ, നമസ്കാരം. മാന്യ പ്രേക്ഷകർക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ശിശുദിനം. മലപ്പുറം ജില്ലയിലെ അരീക്കോട് സുല്ലമുസ്ലാം ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഈ വർഷം ഈ കോവിഡ് നടത്തിയ ഏറെ വ്യത്യസ്തമായ ഒരു പരിപാടിയിലേക്കാണ് ഈ കോവിഡ് കാലത്തെ ശിശുദിനത്തിൽ ഞങ്ങൾ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. 5 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകളിലായി 2750 വിദ്യാർത്ഥികൾ ഞങ്ങളുടെ വിദ്യാലയത്തിൽ പഠിക്കുന്നു. പാഠ്യ പാഠ്യേതര രംഗത്ത് മികച്ച പ്രകടനവും കഴിഞ്ഞ വർഷം SSLC പരീക്ഷയിൽ 120 ഫുൾ എ പ്ലസും 100% വിജയം നേടി വിദ്യാഭ്യാസ ജില്ലയിൽ ഒന്നാമതെത്തി. ഇനി ഇന്നത്തെ പരിപാടി എന്തെന്നല്ലേ? പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ നടക്കുന്ന വിക്ടേഴ്സ് ക്ലാസുകൾക്ക് സപ്പോർട്ടിംഗ് ക്ലാസുകൾ ഉൾപ്പെടെ ഓൺലൈൻ പഠനവും വിദ്യാർത്ഥികളുടെ സർഗാത്മക പ്രകടനവും ലക്ഷ്യമാക്കിക്കൊണ്ട് സ്കൂളിൽ അത്യാധുനിക രീതിയിൽ സജ്ജീകരിച്ച കിഡിലൻ സ്റ്റുഡിയോയുടെ ലോഞ്ചിങ്ങും സ്കൂൾ മീഡിയ ക്ലബിന്റെ ഉദ്ഘാടനവും. വിശിഷ്ടാതിഥികൾ വന്ന് നാട മുറിച്ച് ഉദ്ഘാടനം ചെയ്യുന്ന പതിവ് രീതിയിൽ നിന്നും ഒരല്പം മാറി പുതിയ രീതിയിലാണ് ഇവിടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ഇന്ന് ഈ സ്റ്റുഡിയോയിൽ നിന്നും വായിക്കപ്പെടുന്ന ആദ്യ വാർത്ത സംപ്രേഷണം ചെയ്തുകൊണ്ട് മലയാളികളുടെ പ്രിയപ്പെട്ട വാർത്താ ചാനലായ മനോരമ ന്യൂസ് ചാനലാണ് ഫോട്ടോൺ സ്റ്റുഡിയോയുടെയും ഒലൈവ് മീഡിയ ക്ലബിന്റെയും ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ഒരു പക്ഷേ കേരളത്തിൽ ഇത് ആദ്യമായിട്ടായിരിക്കും ഒരു വാർത്താ ചാനൽ പൊതുവിദ്യാഭ്യാസ മേഖലയിലെ വിദ്യാലയത്തിലെ ഇങ്ങനെ ഒരു നൂതന സംരംഭം ഉദ്ഘാടനം ചെയ്യുന്നത്. എന്നാ നമുക്ക് സ്റ്റുഡിയോയിലേക്ക് നീങ്ങാം. ഇതെല്ലാം നമ്മുടെ സ്കൂളിലെ പ്രോഗ്രാംസാ. പ്രേക്ഷകരെ, നിങ്ങളെ കാത്തുകൊണ്ട് ഈ ഫോട്ടോൺ സ്റ്റുഡിയോയിൽ നിങ്ങളെ സ്വാഗതം ചെയ്യാൻ ഞങ്ങളുടെ സ്കൂളിലെ ഒരു സംഘം കലാകാരികൾ തന്നെ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം നടന്ന സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ വിവിധ മത്സരങ്ങളിലെ വിജയികൾ കൂടിയാണ് ഈ കൂട്ടുകാരികൾ. കോവിഡ് മൂലം ഈ വർഷം അവർക്ക് മത്സരങ്ങളിലൊന്നും പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല. ഈ അവസരം അവർക്ക് വലിയൊരു മുതൽക്കൂട്ടാവട്ടെ. ഇനി അരീക്കോട് ഗ്രാമത്തെ കുറിച്ചും ഞങ്ങളുടെ സ്കൂളിനെ കുറിച്ചുമുള്ള ഒരു നല്ല ഗാനം കേൾക്കാം.
ഏറ്റവും നന്നായി അവരത് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അതിലേക്ക് തിരിച്ചെത്താൻ കഴിയും. ഫോട്ടോൺ മീഡിയ സ്റ്റുഡിയോയും ഓ ലൈവും. ഓക്കെ, തീർച്ചയായും ഇനി ഉദ്ഘാടന ചടങ്ങിലേക്ക് കടക്കാം. ആദ്യ വാർത്ത വായിക്കാനായി ഹിമ അജോദ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി വാർത്തകൾ കേൾക്കാം. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഫോട്ടോൺ ഇന്ന് മെയ് തുറക്കുകയാണ്. അരീക്കോട് സുല്ലമുസലാം ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഓൺലൈൻ പഠനത്തിനും വിദ്യാർത്ഥികളുടെ സർഗാത്മക പ്രകടനത്തിനും വലിയ മുന്നേറ്റത്തിന് വഴിയൊരുക്കുന്ന വിധത്തിൽ സജ്ജീകരിച്ച ഫോട്ടോൺ മീഡിയ സ്റ്റുഡിയോ ആരംഭിക്കുന്നത്. വാർത്താ മാധ്യമരംഗത്ത് അഭിരുചിയുള്ള കുട്ടികളെ ഉൾപ്പെടുത്തി ഒലൈവ് മീഡിയ ക്ലബും ഇതോടൊപ്പം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. മാനേജിംഗ് കമ്മിറ്റി പ്രസിഡന്റ് എൻ വി അബ്ദുറഹ്മാൻ സാഹിബ്, സ്കൂൾ മാനേജർ കെ അബ്ദുസലാം മാസ്റ്റർ, പി ടി എ പ്രസിഡന്റ് അൻവർ കരാട്ടിൽ, അലുംനി കൂട്ടായ്മയായ സോൾ ജനറൽ സെക്രട്ടറി എം പി ബി ഷൌക്കത്ത് അലി, പ്രിൻസിപ്പൽ കെ ടി മുനീബുറഹ്മാൻ, ഹെഡ് മാസ്റ്റർ സി പി അബ്ദുൽ ഖരീം, ഒലൈവ് മീഡിയ ക്ലബ് പ്രതിനിധികൾ തുടങ്ങി നിരവധി പേർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട്. സ്റ്റുഡിയോയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ഞങ്ങളുടെ പ്രതിനിധി ഐഷ ഫത്യ നമ്മോടൊപ്പമുണ്ട്. വലിയൊരു ആഘോഷത്തിന്റെ പ്രതീതിയിലാണ് ഇവിടെ എല്ലാവരും. ഫോട്ടോൺ മീഡിയ സ്റ്റുഡിയോയും അലൈവ് മീഡിയ ക്ലബും വലിയ സന്തോഷത്തോടെയാണ് വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും സ്വീകരിച്ചിട്ടുള്ളത്. പ്രിൻസിപ്പൽ കെ ജി മുനീബ് റഹ്മാൻ സർ നമ്മോടൊപ്പമുണ്ട്. സർ, പുതിയ രണ്ട് പദ്ധതികളും ആരംഭിക്കാനുള്ള പശ്ചാത്തലം എന്തായിരുന്നു? മലബാറിന്റെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിൽ നിർണായകമായ പങ്കുവഹിച്ച ഒരു വിദ്യാലയമാണ് 1955 കേരള പിറവിക്ക് മുൻപും സ്ഥാപിതമായ സുല്ലമുസലാം ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂൾ. SSLC പ്ലസ് ടു പരീക്ഷകളിലും USS പോലെയുള്ള സ്കോളർഷിപ്പ് പരീക്ഷകളിലും സംസ്ഥാന തലത്തിൽ തന്നെ ശ്രദ്ധേയമായ മുന്നേറ്റമാണ് സ്കൂൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പൊതുസമൂഹത്തിന്റെ നെഞ്ചകം തൊട്ട നിരവധി പ്രവർത്തനങ്ങൾ പോയ വർഷങ്ങളിൽ നമുക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ട്. കൂട്ടായ്മയുടെ കൈപുണ്യം എന്ന പേരിൽ സംഘടിപ്പിച്ച ഭക്ഷ്യമേളയിലൂടെ സമാഹരിച്ച തുക കൊണ്ട് 6 വിദ്യാർത്ഥികൾക്ക് വീട്, ദണ്ഡിയാത്രയുടെ പുനരാവിഷ്കാരം, ഫെസ്റ്റോലെറ്റ്, ബുക്ക് ചാലഞ്ച്, ബിരിയാണിപ്പാടം, സോയക്സ് പ്രദർശന മേളകൾ തുടങ്ങി വൈവിധ്യമായ പ്രവർത്തനങ്ങളിലൂടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലാണ് സ്കൂൾ ഇടം പിടിച്ചിരിക്കുന്നത്. സിവിൽ സർവീസ് മത്സര പരീക്ഷാ രംഗത്ത് ഉള്ള ഒരു ആദ്യ കാൽവെപ്പ് എന്ന നിലയിൽ സ്കൂളിൽ ഒരു പരിശീലന പദ്ധതിയുണ്ട്, ആസ്പയർ. ഈ ആസ്പയറിന്റെ ക്ലാസ്സിൽ നിന്നാണ് മീഡിയ ക്ലബ് എന്ന ആശയം ഉരുത്തിരിഞ്ഞു വരുന്നത്. സമർത്ഥരായ കുട്ടികൾക്ക് മികച്ച അവസരമാണ് ഈ ഫോട്ടോൺ ക്ലബ് സ്റ്റുഡിയോയും മീഡിയ ക്ലബും ഒരുക്കുന്നത്. വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രതീക്ഷ പൂർണ്ണാർത്ഥത്തിൽ പുലരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. തീർച്ചയായും ഫാത്തിഹ, ഈ കോവിഡ് കാലത്തെ വലിയ പ്രതീക്ഷയും പ്രത്യാശയുമാണ് ഫോട്ടോ. ഇനി നമ്മുടെ ഉദ്ഘാടകരായ മനോരമ ന്യൂസിന്റെ എഡിറ്റർ പ്രമോദ് രാമൻ സാറും വീണ മാമും നമ്മോട് സംസാരിക്കുന്നതാണ്. ഈ ഉദ്ഘാടന ചടങ്ങ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഉദ്ഘാടനം നടക്കുന്നത് വളരെ അപൂർവമാണ്. ഒരു ടെലിവിഷൻ പരിപാടിയിലൂടെ ഒരു സ്റ്റുഡിയോയുടെയും, അത് വിദ്യാർത്ഥികൾ തന്നെ സൃഷ്ടിച്ച് അവർ തന്നെ നടത്തിക്കൊണ്ടുപോകുന്ന സ്റ്റുഡിയോയുടെയും ഒരു മീഡിയ ക്ലബിന്റെയും ഉദ്ഘാടനം നടക്കുന്നത്. ഓൺലൈൻ അധ്യയന കാലത്തും നിങ്ങൾക്കത് ഇത്രയും സജീവമാക്കി എടുക്കാൻ സാധിച്ചു, അത് അതിന്റെ ഉദ്ഘാടനം നടത്തി മുന്നോട്ട് പോകാനുള്ള ആത്മവിശ്വാസം ലഭിച്ചു എന്ന് പറയുന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഒരു കാര്യം മാത്രം ഓർപ്പിക്കാനുണ്ട്, നമ്മൾ ഇത്രയും ആളുകൾ നമ്മൾ കൂടിച്ചേരുമ്പോൾ തീർച്ചയായും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കേണ്ട ആവശ്യം. അത് ഈ പ്രത്യേക സന്ദർഭത്തിൽ അത് അതിൽ നിന്ന് ഒരുപക്ഷെ അതിന് വേണ്ടുന്ന മാറ്റങ്ങൾ നിങ്ങൾ വരുത്തിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ആ കോവിഡ് മാനദണ്ഡങ്ങൾ കൂടി പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ ചടങ്ങ് അല്ലെങ്കിൽ അതായത് ഫോട്ടോൺ സ്റ്റുഡിയോയുടെയും അതുപോലെ തന്നെ ഓലൈവ് മീഡിയ ക്ലബിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചതായി ഞങ്ങളും അറിയിക്കുന്നു. വളരെ സന്തോഷം, എല്ലാവിധ ആശംസകളും നേരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും. വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു അല്ലെ? പ്രേക്ഷകരും അത് കാര്യം വളരെ ഒലൈവും ഫോട്ടോണും മാറട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഈ ഉദ്ഘാടന ന്യൂസ് ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. തീർച്ചയായും അത് ഒരുപക്ഷെ ഒരു പ്രൊഡക്ഷന് വേണ്ടി നമ്മളൊക്കെ നടത്തുന്ന അതിന് തുല്യമായ രീതിയിൽ തന്നെ കാര്യങ്ങൾ റൺഡൌൺ കൂടി കൂടി തന്നെ എല്ലാം അവര് വളരെ എല്ലാ ആശംസകളും ഈ മീഡിയ ക്ലബിനും സ്റ്റുഡിയോയ്ക്കും ഞങ്ങൾ ഗംഭീരമായി ഇനി അങ്ങോട്ട്
മുന്നോട്ട് പോകാൻ കഴിയട്ടെ. ഗംഭീരമായി മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഒരു